ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിലാൻഡിലെ എൻ്റെ ജോലി എന്താണെന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ഈ ഫോണിലൊക്കെ സ്റ്റാൻസ് വരുമ്പോൾ പല ആളുകളും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് എന്താണ് നിങ്ങൾക്ക് അവിടെ ബിസിനസ് എന്ത് ബിസിനസ്സാണ് നിങ്ങളവിടെ ചെയ്യുന്നത് പക്ഷേ ഞാനിവിടെ വലിയ ബിസിനസ്സുകാരനൊന്നുമല്ല ചെറിയൊരു സൈഡ് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് മാത്രം അതിനുമുമ്പ് ഈ ബിസിനസ് എങ്ങനെ തുടങ്ങുന്നതെന്നും തുടങ്ങുവാനായിട്ട് എന്താ ചെയ്യണ്ടതെന്നും ഞാൻ പറയാം നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് അതിൻ്റെ നിയമവശങ്ങളൊന്നും അറിഞ്ഞിരിക്കണം നല്ലതാണ് കാരണം ജി എസ് ടി രജിസ്റ്റർ ചെയ്യണം ജി എസ് ടി അടയ്ക്കാൻ ഇവിടെ ഏതെങ്കിലും പരിപാടി ടാക്സ് ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാതെ പിടിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ നമ്മൾ ഈ പരിപാടിക്കൊക്കെ ജി എസ് ടി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഒരു പേരിട്ട് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാം പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഫുഡ് സേഫ്റ്റിയും പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഓരോ ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ വശങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക ഇപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ ടാക്സിൻ്റെ ചെറിയൊരു ബിസിനസ് ആയതുകൊണ്ട് ചെറിയൊരു സംരംഭം മാതിരി ആയതുകൊണ്ട് കൂടുതൽ വിറ്റ് വലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജി എസ് ടി രജിസ്റ്റർ ചെയ്താണ് ഈ പരിപാടി ചെയ്യുന്നത് നമ്മൾ എന്ത് പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ ആളുകൾ പലതരം ബിസിനസ്സ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നതാണ് എന്തൊക്കെ സാധനങ്ങൾ ഞാൻ വളക്കൊടുക്കുന്നതെന്ന് വിശദമായിട്ട് കാണിക്കാം അതേപോലെ തന്നെ പല ആളുകൾ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി എടുത്തിട്ട് വാൻ എടുത്തിട്ട് ഒരു നിന്ന് വേറെ സ്ഥലത്തേക്ക് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നു ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർ വീഡിയോഗ്രാഫി ചെയ്യുന്നവരുണ്ട് ഇതെല്ലാം മലയാളിയിൽ തന്നെ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ഫുഡ് എല്ലാ കാറ്ററിങ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് ഫുഡ് അടിച്ച് കൊടുക്കുന്നവരുണ്ട് പിന്നെ ക്ലീനിങ് ജോബ് ചെയ്യുന്ന ആളുകളുണ്ട് ഇലക്ട്രീഷ്യന്മാരുണ്ട് പ്ലംബർമാരുണ്ട് മരപ്പണിക്കാരുണ്ട് ഇങ്ങനെ പല പണിയും ഇവിടെ നമ്മളെ മലയാളികൾ നമ്മൾ നമ്മൾ വിചാരിക്കില്ല ഇങ്ങനെ ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇഷ്ടമാതിരി ആളുകൾ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട് അവരെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഫാവിയില് ഫൈനോ കാര്യങ്ങളോ വന്നു നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതലായിരിക്കും അളവ് വരിക ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു വീടിൻ്റെ ഗ്യാരേജാണ് ഗ്യാരേജിൽ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം പുതിയൊരു റൂമൊന്നും എടുത്ത് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഇല്ല ഇത് ഈ മെയിൻ സംഭവം ഈ വാടകയ്ക്ക് പോകുകയെന്ന് ഇനി ഇവിടെ വീക്കെൻഡിലാണ് ഫങ്ഷൻ കൂടുതലും വെക്കുന്നത് ശനി ഞാറും മാത്രമാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ അവർ ചില ആഴ്ച ചിലപ്പോൾ ഒരു മഴ വന്നാൽ മതി ഈ പരിപാടിയെല്ലാം ക്യാൻസലായി പോകാനായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ ബിസിനസിൻ്റെ കിടപ്പ് ചിലപ്പോൾ നമുക്കൊരു ഒരു സൈഡ് വരുമാനം ഒരു സന്തോഷം നാട്ടിൽ എനിക്ക് ചെറിയൊരു കച്ചവടമൊക്കെ ആയിരുന്നു അതിൻ്റെ അതിൻ്റെ ഒരു സന്തോഷത്തെ തുടർന്ന് പോകുന്നു ഇപ്പോൾ എന്തൊക്കെയാണ് ഞാനിവിടെ വാടകയ്ക്ക് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം എനിക്ക് സെൽഫായിട്ട് എന്തൊക്കെയോ ഉള്ളതെന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു ടേബിളാണ് ഇത് രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് ഇത് വലുതാവും ഇത് ഇതിൻ്റെ ഇരട്ടിയാവും ഇത് ടേബിള് അതേപോലെ തന്നെ ചെയറുകൾ ഒരു നൂറ് ചേരക്കൂടുണ്ട് നമ്മളത് ടേബിളാണെങ്കിലും പത്തിരുപത്തഞ്ച് ടേബിളുണ്ട് കുറച്ച് ടേബിൾ ഇപ്പോൾ ഓണത്തിൻ്റെ ആണ് ഓട്ടം പോയിട്ട് കുറച്ച് ഓട്ടം പോയേക്കുവാണ് ബാക്കിയുള്ളതൊക്കെ ഒരിതും ഈ ഇപ്പോൾ ഓണത്തിൻ്റെ സീസൺ ആയത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ഇത് നമ്മൾ ഫുഡെല്ലാം ചൂട് ആറിപ്പോ വാതിരിക്കാൻ വെക്കുന്നത് ഇത് അതിൻ്റെ മുകളിലത്തെ അടപ്പും താഴത്തെ ഡിഷും സിംഗിൾ ലെയറും ഡബിൾ ലെയറും ഉള്ള കാര്യങ്ങളാണ് ഇത് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന ഫ്യൂവൽ ആണ് ഇപ്പം ഈ ഇതിൻ്റെ ഈ ഷാഫിൻ്റെ ഡിഷ് ബേമാരി ഉപയോഗിച്ചവർക്ക് അറിയായിരിക്കും അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഫ്യൂവൽ കത്തിച്ച് വെക്കും ഇത് തീരുമാനം ലൈറ്റ് ചെയ്ത് അടച്ചാൽ മതി അതുപോലെ തന്നെ ഇത് അത് ഈ ഈ ഫ്യൂവൽ വയ്ക്കാനുള്ള ടിന്നാണിത് പിന്നെ അതിൻ്റെ സ്റ്റാൻഡാണ് ആ ഷാപ്പിംഗ് ഡിഷിൻ്റെ സ്റ്റാൻഡാണ് ഇതുകൂടാതന്നെ ഇത് ഹൈ ഫ്ലെയിം ബർണർ നമ്മൾ വലിയ ബിരിയാണി കാര്യങ്ങൾ വലിയ വലിയ ചെമ്പുകൾ വലിയ വലിയ ഒക്കെ വയ്ക്കുമ്പോൾ ഇതിങ്ങനെ ഗ്യാസ് തുറക്കുന്നുണ്ടോ ഇങ്ങനെ കാണിരാം ഇതിങ്ങനെ ഉള്ളി ഉള്ളിക്കറ്റി വെച്ചേക്കുന്നുള്ളൂ ഇതിങ്ങനെ വലിയ വലിയ പരിപാടിയൊക്കെ വെക്കുമ്പോൾ കുറേ ഫുഡ് ഒരുമിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഹൈ ഫ്ലെയിം ബർണറുകളാണ് അതിനാണ് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇത് ബിരിയാണി പോട്ട് നാൽപ്പത്തി നാല് ലിറ്ററിൻ്റെ പോട്ടാണ് വലിയ വലിയ ഫംഗ്ഷന് വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാണെങ്കിൽ ഇതാളുകൾ വളയിക്കെടുത്തുകൊണ്ട് പോകാറുണ്ട് അതേപോലെ തന്നെ ഇത് ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കർ പതിനായിരം വേഴ്സിനെയാണ് ഇതിപ്പോൾ ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് മണിക്കൂറൊക്കെ കിട്ടും ചെറിയ ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ അതുകൊണ്ട് വലിയ വലിയ ഫംഗ്ഷനൊക്കെ അല്ല ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടാകാൻ പറ്റിയ ഒരു ബ്ലൂടൂത്ത് ഇതിൻ്റെ രണ്ട് മൈക്കുകളുണ്ട് മൈക്കുകൾ വെച്ചിട്ടുണ്ട് ഇതിന് ബ്ലൂടൂത്ത് വിത്ത് ഇതിൻ്റെ മൈക്കാണ് വരുന്നത് ഇപ്പോൾ ചെറിയ ഫംഗ്ഷനൊക്കെ എടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ അതിൻ്റെ അത് പെൺ ഡ്രൈവ് കൂത്താനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിൻ്റെ അത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് എല്ലാ പരിപാടിയും പാട്ടൊക്കെ വെക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം ഇത് പിന്നെ ഇത് ഔട്ട്ഡോർ ലൈറ്റ് ഔട്ട്ഡോർ ലൈറ്റ് ആയിട്ടും ഇൻഡോർ ലൈറ്റായിട്ടൊന്നും വെക്കാൻ നമുക്ക് ഇപ്പം ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വൈറ്റ് ലൈറ്റ് ആണ് ഇത് വെക്കാനൊന്നും പറ്റുന്നുണ്ട് നമുക്ക് പിന്നെ ആ പുറത്താണ് ഫംഗ്ഷൻ നടത്തിയതെങ്കിൽ ഇത് അത്യാവശ്യം വാട്സ് ഉള്ളതാണ് ഈ സാധനം നമുക്ക് പുറത്ത് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും ഇത് നമ്മുടെ കേക്കൊക്കെ വയ്ക്കുന്ന പ്ലിന്ത് കേക്ക് കട്ടിയാൽ നേരത്തെ ഈ ടേബിളൊക്കെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണല്ലോ ഇതിൻ്റെ മുകളിൽ കേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിങ്ങനെ ഒരു ബെലൂ ആർച്ചാണിത് ഇതിങ്ങനെ റൗണ്ട് ആയി നാലായിട്ട് മടക്കി വെച്ചേക്കുന്നതാണ് പക്ഷെ ഇത് വലിയൊരു ആർച്ചായിട്ട് നമുക്ക് ഉപയോഗിക്കാം റൗണ്ട് ആർച്ചാണിത് അതേപോലെ തന്നെ ബേബോൾ സാധനം ഇതൊക്കെ ഒരു ആർച്ചിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ ആർച്ച് ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ സാധനങ്ങളാണിത് ഇത് അതുകൂടാതാണ് ഇത് ഗാസിബോ ഗാസിബോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറെയായിരിക്കും പല ആൾക്കും അതിൻ്റെ ചെറിയൊരു പന്തൽ മാതിരി നമുക്ക് ഇങ്ങനെ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വലിച്ചിങ്ങനെ വലുതാക്കാൻ പറ്റും അല്ല അതിൻ്റെ മുകളിൽ ആ പടത് വലിക്കും പടവത് വെച്ച് കഴിയുമ്പോൾ വലിയ ചെറിയ ചെറിയ ഫംഗ്ഷൻ ഇതിൻ്റെ അകത്താണെങ്കിൽ മുപ്പത് ചേരണം അതിൻ്റെ അകത്ത് ഇരുപത് ചേരാം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണക്ക് ഇത് ത്രീ ഇൻറ്റു സിക്സ് ഇതിൻ്റെ ത്രീ ഇൻറ്റ് ഫോർ പോയിൻറ്റ് ഫൈവ് ഇപ്പം രണ്ടെണ്ണം നമ്മൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഓരെണ്ണം ഒടിഞ്ഞു പോയി അങ്ങനെ രണ്ടെണ്ണം നമ്മളിപ്പോൾ സ്റ്റോക്ക് ഇത് ഈ സാധനത്തിന് താഴെത്തി സാധനം കാറ്റത്ത് പെട്ടെന്ന് പറഞ്ഞു കാറ്റുപിടിക്കുകയാണ് സാധനം അതുകൊണ്ട് നമ്മളിങ്ങനെ നല്ല വെയിറ്റാണ് ഈ സാധനം നല്ല കിലോ ഉള്ള സാധനം തയർ നിറഞ്ഞെയാണ് കോൺക്രീറ്റ് നിറഞ്ഞക്കനെയാണ് അത് കെട്ടി ഇങ്ങനെ കയറിൽ കെട്ടിത്തൂഴുകി അതിന് സൈഡിലിടും അപ്പോഴാണ് കാറ്റ് പിടിക്കാതെ എന്നൊക്കെത്തൊള്ളു പിന്നെ എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് അതിൻ്റെ ആ പട പടതിയാണ് ഗാസി ബോഡ് പടതിയാണ് ഇങ്ങനെ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഉരുളി വേണ്ടവർക്ക് ചെറിയ ചെറിയ പരിപാടിയൊക്കെ ആണെങ്കിൽ ഉരുളി വേണ്ടവർക്ക് ഉരുളി വരുന്ന സാധനങ്ങളൊക്കെയാണ് വാടകയ്ക്ക് കൊടുക്കുന്നത് ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്ന സംഭവമായിട്ടാണ് നമ്മൾ ഗ്യാലറിയിൽ തന്നെ സെറ്റ് ചെയ്തത് പക്ഷേ എന്നാ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി പുറത്തിടേണ്ടി വരും നമ്മൾ വണ്ടി വീടിന് ഉള്ളിലിടാൻ പറ്റില്ല വണ്ടി നമ്മൾ പുറത്തിടണ്ടി വരും ഇങ്ങനെ സംഭവമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ശീക്കം പറഞ്ഞാൽ ഈ വണ്ടി കയറ്റി ഇടാനുള്ള സ്പേസിലാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് വേറെ ഒരു വീടൊക്കെ എടുത്ത് റൂമൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ നല്ല വാടക വരും അപ്പോൾ ഏതായാലും ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ തുടങ്ങാനുണ്ടെങ്കിൽ ഇങ്ങനെ പല പരിപാടികളും ഓപ്ഷൻസും ഉണ്ട് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമ്മിലായിട്ട് ചോദിക്കുക അറിയാമല്ലോ